മുത്തലാഖിനു ശേഷം ഇതാ അടുത്തൊരു നിർണായകമായ ചുവടുവയ്പ് മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹമോചനം നേടുന്നതിനായി കുടുംബ കോടതികളെ മാത്രമേ സമീപിക്കാൻ കഴിയൂ കഴിയൂവെന്ന് മദ്രാസ് ഹൈക്കോടതി ഒരു ജമാത്തിലെ ഏതാനും അടങ്ങുന്ന ഷെറിയത്ത് കൌൺസിൽ പോലുള്ള സ്വയം പ്രഖ്യാപിത സംഘങ്ങൾക്ക് വിവാഹമോചനം നൽകാൻ അവകാശമില്ലെന്ന് ഹൈക്കോടതി വിധിച്ചു ഇത്തരം സ്വകാര്യ സംഘങ്ങൾ നൽകുന്ന വിവാഹമോചന സർട്ടിഫിക്കറ്റുകൾ നിയമപരമായി അസാധുവാണെന്നും കോടതി പറഞ്ഞു ചെന്നൈയിലെ മണ്ണടിയിൽ വെച്ച് തമിഴ്നാട് തൗഹീദ് ജമാത്തിന്റെ ഷെരിയത്ത് കൌൺസിൽ നൽകിയ വിവാഹമോചന സർട്ടിഫിക്കറ്റ് മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കി ജസ്റ്റിസ് വേർപിരിഞ്ഞ ദമ്പതികളോട് തർക്കങ്ങൾ പരിഹരിക്കാൻ തമിഴ്നാട് ലീഗൽ സർവീസസ് അതോറിറ്റിയോ കുടുംബ ജഡ്ജി നിർദ്ദേശിച്ചു പോലുള്ളവയുടെ വിവാഹമോചന സർട്ടിഫിക്കറ്റ് നിയമപരമായ അനുമതിയുള്ളതല്ലെന്നും ഏതെങ്കിലും വ്യക്തിക്കോ സ്വകാര്യ സ്ഥാപനത്തിനോ ഇത് നടപ്പിലാക്കാൻ കഴിയില്ലെന്നും ഭർത്താവ് തന്റെ ഹർജിയിൽ വാദിച്ചിരുന്നു ഹർജിയെ എതിർത്ത് സമാനമായൊരു കേസ് കേൾക്കുമ്പോൾ കേരള ഹൈക്കോടതി ഈ ആചാരം ശരിവച്ചിട്ടുണ്ടെന്നും അതിനാൽ ഭർത്താവിന്റെ ഹർജി നിലനിർത്താനാകില്ലെന്നും പ്രാദേശിക വാദിക്കുകയായിരുന്നു ഹൈക്കോടതി തള്ളിയത് കേരള ഹൈക്കോടതിയുടെ വിധി വിവാഹമോചനത്തിലൂടെ ഏകപക്ഷീയമായ വിവാഹമോചനത്തിനുള്ള മുസ്ലിം സ്ത്രീയുടെ അവകാശം മാത്രമാണ് ശരിവച്ചതെന്നും എന്നാൽ ശരിയത്ത് കൌൺസിൽ പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടലിനെ അംഗീകരിച്ചിട്ടില്ലെന്നും ജസ്റ്റിസ് ശരവണൻ ചൂണ്ടിക്കാണിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്